ഹലോ, ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന പോർഷൻസ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്നുള്ള പോർഷൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു ഹെൽത്ത് എന്ന്. നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥയാണ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ വിറ്റാമിൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് മക്കളിൽ കാണുന്ന രോഗങ്ങൾ, ഡിസീസുകൾ ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതർ ഹെൽത്ത് പ്രോബ്ലംസ് ആണ്. മക്കളിൽ നമ്മൾ സർവ്വസാധാരണയായിട്ട് കാണുന്ന പ്രോബ്ലംസും അതെന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ മക്കളുടെ കറക്റ്റ് ഡെവലപ്മെൻറ്റിന് അവർക്ക് എന്തൊക്കെ കുറേ കാര്യങ്ങൾ അവർക്ക് ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു ചെടി നടുകയാണെന്നുണ്ടെങ്കിൽ ആ ചെടി വളർന്ന് വലുതായി പന്തലിച്ച് ഒരു വലിയ മരമാവണമെങ്കിൽ കുറേ ഘട്ടങ്ങൾ ഘട്ടങ്ങൾ കടന്നു പോകണം. അതുപോലെ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ അതിനാവശ്യമുണ്ട്. വെള്ളം, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ക്ലൈമറ്റ്, അങ്ങനെ കറക്റ്റായിട്ട് കുറേ കാര്യങ്ങൾ ലഭിക്കാനുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ കുറേ ചെടികൾ നടുന്നുണ്ട്, അപ്പോൾ അതൊക്കെ പടർന്ന് പന്തലിച്ച് വലിയൊരു മരമാവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ കറക്റ്റ് അതിന് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ചെടികൾ മാത്രമേ എന്താവുന്നുള്ളൂ, നല്ല ഡെവലപ്മെൻ്റ് ഉണ്ടാവുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ അവസ്ഥയും. കുട്ടികൾക്ക് ഇപ്പോൾ ഈവൻ എൻവിറോൺമെൻ്റ് ആയാലും, അല്ലെങ്കിൽ അത് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ നമുക്ക് കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ കിട്ടിയാലാണ് കുട്ടിക്ക് കറക്റ്റ് ഡെവലപ്മെൻ്റ് ആവാൻ സാധ്യത ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് കുട്ടികളിൽ നമ്മൾ കൂടുതലായിട്ടും കാണപ്പെടുന്ന ഡിസീസുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഐ പ്രോബ്ലംസ്. അല്ലേ, കുട്ടികൾ നമ്മൾ ചില സമയത്ത് കാണാറുണ്ട് ഐക്കൊക്കെ പ്രോബ്ലംസ് കാണാറുണ്ട്. ചിലപ്പോൾ ഇൻഫെക്ഷൻ കൊണ്ടാവാം, അല്ലെങ്കിൽ അലർജി കൊണ്ടാവാം. പിന്നെ ലോങ് സൈറ്റ്, ഷോർട്ട് സൈറ്റ് ഒക്കെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് കാരണമൊക്കെ എന്തുണ്ടാവാം, നമുക്ക് ഐ പ്രോബ്ലംസ് ഉണ്ടാവാം. സെക്കൻഡ് വൺ, ഇയർ പ്രോബ്ലംസ്. അല്ലേ, ചില സമയത്ത് കുട്ടികളുടെ ചെവിയിൽ നിന്ന് നീരൊലിക്കുന്നത്, അല്ലേ, ചിലപ്പോൾ എന്തെങ്കിലും ഇഞ്ചുറീസ് കാരണമാവാം. ഇനി നമ്മൾ ഡെഫ്നെസ് കാണുന്നുണ്ട്, അല്ലേ, ബധിരത, ചെവി കേൾക്കാത്ത ഒരവസ്ഥയൊക്കെ വരുന്നതൊക്കെ കാണുന്നുണ്ട്, കുട്ടികളിൽ വരുന്നതാണ്. ഇനി ടൂത്ത് പ്രോബ്ലംസ്, അല്ലേ, ടീത്തിനൊക്കെ എന്തുണ്ടാവും, പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടീത്ത് പ്രോബ്ലംസ് മക്കൾസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും എന്താണ്, ചോക്ലേറ്റ്സൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവർ ഈ ചോക്ലേറ്റ്സിൻ്റെ ഓരോ പദാർത്ഥങ്ങൾ കാരണം അവരുടെ ടീത്തൊക്കെ എന്താ ഒരു ബ്രൗൺ കളറാവും, പെട്ടെന്ന് അവർക്ക് എന്താ പല്ല് കേടാവുന്ന ഒരു സാഹചര്യമൊക്കെ വരും. ഇതൊക്കെ കുട്ടികളിൽ കാണുന്ന ഒരു രോഗമാണ്. പിന്നെ ബൈറ്റിംഗ് പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ ചില സമയത്ത് ഇഞ്ചുറീസ് മൂലമൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ടീത്തിന് പ്രോബ്ലം വരും. ഇനി നെക്സ്റ്റ് വൺ, സ്കിൻ പ്രോബ്ലംസ്. സ്കിന്നിൽ ഇതുപോലെ തന്നെ ഇൻഫെക്ഷൻ കാരണം സ്കിന്നിൽ പ്രോബ്ലം ഉണ്ടാവും. പിന്നെ സ്കിന്നിൽ നമ്മൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ചിക്കൻ പോക്സ്, മീസൽസ്, ഹെർബ്സ്, അതുപോലെ തന്നെ ചുണങ്ങ് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ എന്തുണ്ട്, ഈ ഹീറ്റിൻ്റെ പ്രോബ്ലം കൊണ്ട് ചൂടുകുരു പോലുള്ള ചെറിയ ചെറിയ തരിതരികൾ നമ്മൾ കാണാറുണ്ട്. പിന്നെ അലർജി പ്രോബ്ലംസ് കൊണ്ട് ഉണ്ടാവാറുണ്ട്. ഇഞ്ചുറീസ്, എന്തെങ്കിലും പരിക്കൊക്കെ പറ്റിയിട്ട് എന്തുണ്ടാവാറുണ്ട്, അവർക്ക് ഓരോ സ്കിന്നിന് പ്രോബ്ലംസ് വരാറുണ്ട്. നെക്സ്റ്റ്, ഈറ്റിംഗ് പ്രോബ്ലംസ്. ഈറ്റിംഗ് പ്രോബ്ലംസ് നമ്മൾ മെയിൻലി ഇവിടെ ഫോക്കസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ചില സമയത്ത് മക്കൾസ് എന്താവും നന്നായിട്ട് ടയേർഡ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡിസീസ് ഉണ്ടാവുന്ന സമയത്ത് ഇവർക്ക് എന്താവും ഫുഡിനോടൊരു താല്പര്യക്കുറവുണ്ടാവും, അല്ലേ. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഫുഡ് കഴിക്കേണ്ടെന്ന് തോന്നും. അല്ലെങ്കിൽ ചില സമയം ചില ഫുഡിനോട് മക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ചങ്ക് ഫുഡ്സൊക്കെയാണ് ഇവർക്ക്. ഇപ്പോൾ നമ്മളെ പോലെ തന്നെ കുഞ്ഞു മക്കൾസിന് എന്താണ് ആ ഒരു ചങ്ക് ഫുഡ്സിനോടാണ് കൂടുതൽ പ്രിയം. അപ്പോൾ ആ ഒരു ചില ഫുഡിനോടുള്ള ഇഷ്ടവും ഇഷ്ടക്കേടും കൊണ്ടും മൂല മക്കൾസിന് എന്താവും കുറച്ച് ഈറ്റിംഗ് പ്രോബ്ലംസ് ഉണ്ടാവും, അല്ലേ. പിന്നെ അതുപോലെ നമ്മൾ മക്കൾസിന് ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കണം. അപ്പോൾ ചില മക്കൾസിന് എന്താണ് ഒറ്റയ്ക്ക് കഴിക്കുന്നതിലൊരു ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താണ് ഈറ്റിംഗ് പ്രോബ്ലംസ് കണ്ടുവരാറുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ, സ്ലീപ്പിംഗ് പ്രോബ്ലംസ്. അല്ലേ, സ്ലീപ്പിംഗ് പ്രോബ്ലംസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മൾ ചില കുഞ്ഞു മക്കൾസിനൊക്കെ എന്താണെന്ന് പറയാൻ അറിയില്ല, ഗ്യാസ് പെയിൻ ഒക്കെ ഉണ്ടാവും, അല്ലേ. നമ്മൾ ഫുഡിന് ഏതെങ്കിലും ഫുഡൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടായി, സ്റ്റൊമക്ക് ഏക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായി, അവർക്ക് കറക്റ്റായിട്ട് ഉറങ്ങാനോ അല്ലെങ്കിൽ അവർ ഉണരുന്ന സമയത്തിന് മുന്നേ ഉണരുക. ഇപ്പം ന്യൂ ബോൺ ബേബിയൊക്കെ ആവുന്ന സമയത്ത് എന്താണ് അവർക്ക് എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടാലോ അവർക്ക് ഉറങ്ങാൻ പറ്റൂല, അങ്ങനെ ഓരോ പ്രോബ്ലംസ് വരുന്നതാണ്, അല്ലേ. പിന്നെ ഉറങ്ങുന്ന സമയത്ത് ക്രൈ ചെയ്യുക, അതൊക്കെ എന്താണ് സ്ലീപ്പിംഗ് പ്രോബ്ലംസ് ആണ്. നെക്സ്റ്റ് വൺ, റെസ്പിറേറ്ററി പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ വരുന്നത് ഇൻഫെക്ഷൻ കൊണ്ട് റെസ്പിറേറ്ററി പ്രോബ്ലംസ് വരാം. പിന്നെ നമ്മൾ വരുന്നത് ന്യൂമോണിയ, TB, പിന്നെ നമ്മുടെ സർവ്വസാധാരണമായിട്ട് കാണുന്ന കോമൺ കോൾഡ്, അല്ലേ, എല്ലാ മക്കൾസിനും കാണുന്ന കോമൺ കോൾഡ്.
പിന്നെ വില്ലൻ ചുമ, അലർജി, ആസ്മ, പിന്നെ കഫക്കെട്ട് അതുപോലുള്ള രോഗങ്ങളൊക്കെ എന്തുണ്ടാവുക, അത് കാരണമൊക്കെ മക്കൾസിന് എന്താ റെസ്പിറേറ്ററി പ്രോബ്ലംസ് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഇൻഡസ്റ്റൈനൽ പ്രോബ്ലംസ്, ഇൻഡസ്റ്റൈനൽ പ്രോബ്ലംസ് മെയിൻലി നമ്മൾ വരുന്ന എന്താണ്, കറക്റ്റ് ഡൈജഷൻ ആവാതിരുന്നാൽ, ഡൈജഷൻ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ആവാതിരുന്നാൽ അവർക്ക് എന്താവും ഇൻഡസ്റ്റൈനൽ പ്രോബ്ലംസ് വരും. അതുപോലെ കോളറ, ടൈഫോയിഡ് ഒക്കെ വരും അല്ലേ. ഡൈജഷൻ നടക്കാതിരുന്നാൽ തന്നെ നമുക്ക് എന്ത് വരും, കോൺസ്റ്റിപ്പേഷൻ വരും, മലബന്ധം വരും. ഇതൊക്കെ മക്കളെ സംബന്ധിച്ച് എന്താണ്, ഇവർക്ക് എന്താണ് എന്നുള്ളത് പറയാൻ പറ്റില്ല. അതാണ് നമ്മൾ റെസ്പിറേറ്ററി പ്രോബ്ലം, ഇൻഡസ്റ്റൈനൽ പ്രോബ്ലംസിൽ നമ്മൾ പറയുന്നത്. ഇനി മക്കൾസിൻ്റെ സർവ്വസാധാരണയായിട്ട് കാണപ്പെടുന്നത് രോഗമാണ് ഫീവർ. ശരിക്കും ഫീവർ എന്ന് പറയുന്നത് ഒരു ഡിസീസ് അല്ല അല്ലേ. എന്താണ് അത്? നമ്മുടെ പല രോഗങ്ങളുടെയും ഒരു ലക്ഷണം മാത്രമാണ്. ഇപ്പോൾ ഈ ഫീവർ മക്കൾസിന് എങ്ങനെ വരാം, സ്ട്രെസ് കൊണ്ട് ഫീവർ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവരെന്തെങ്കിലും കണ്ട് പേടിച്ചാലോ ഒക്കെ അവർക്ക് പെട്ടെന്ന് ഒരു ലക്ഷണം പോലെയാണ് നമ്മൾ ഫീവർ വരിക. പിന്നെ സൂര്യാഘാതം കൊണ്ടൊക്കെ എന്ത് ചെയ്യും, ഫീവർ വരും. നെക്സ്റ്റ് വരുന്നത് ഹാർട്ട് പ്രോബ്ലംസ് വരും, കിഡ്നി പ്രോബ്ലംസ്, ബ്ലഡ് പ്രോബ്ലംസ്, നെർവ് പ്രോബ്ലംസ്, ഹോർമോണൽ പ്രോബ്ലംസ്, അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് ആക്സിഡൻസ് ആണ്. ആക്സിഡൻസ് ഇവിടെ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആക്സിഡൻസ് എന്ന് പറയുന്നത് ബേൺസ്, തീപ്പൊള്ളൽ അല്ലേ. മക്കൾസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതൊക്കെ കൂടുതൽ ചാൻസ് വരുന്നുണ്ട്. പിന്നെ വൗൺസ്, ഫ്രാക്ചേഴ്സ്, പൊട്ടലൊക്കെ വീഴുന്ന സമയത്ത് കൈ കാലൊക്കെ എല്ലിൻ്റെ പൊട്ടലൊക്കെ വരുന്നുണ്ട്, ഫ്രാക്ചേഴ്സ്. പിന്നെ പോയിസൺസ്, മക്കൾസ് എന്ത് കണ്ടാലും കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഈ പോയിസൺസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബൈറ്റിംഗ് അല്ലേ, എന്തിനെങ്കിലും എന്ത് കടിയേൽക്കൽ അല്ലേ, സ്നേക്ക് ഇതുപോലുള്ളതിൻ്റെ ബൈറ്റിങ്. പിന്നെ ഇലക്ട്രിക് ഷോക്ക്, ഇതൊക്കെ മക്കൾസിന് വരുന്ന ചില പ്രോബ്ലംസ് ആണ്. നെക്സ്റ്റ് വൺ ഡിസബിലിറ്റീസ്, വൈകല്യങ്ങൾ. വൈകല്യങ്ങൾ പറയുമ്പോൾ ഫിസിക്കലായിട്ടും വരും, മെൻ്റലും വരും, ഇമോഷണലും വരും. ഫിസിക്കൽ വൈകല്യങ്ങൾ ഏതൊക്കെയാണ്, വിഷ്വൽ, ഹിയറിംഗ്, സ്പീച്ച്, ഈ പ്രോബ്ലംസൊക്കെയാണ് ഡിസബിലിറ്റീസിൽ നമ്മൾ, ഫിസിക്കൽ ഡിസബിലിറ്റീസിൽ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വൺ ബിഹേവിയറൽ പ്രോബ്ലംസ്. എന്താണ് ബിഹേവിയറൽ പ്രോബ്ലംസ് അല്ലേ? ചില മക്കൾസിലെ മക്കൾസിൻ്റെ സ്വഭാവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ്, അവർക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഭയങ്കര എന്തെങ്കിലും ഡിസീസ് കാരണം അവരുടെ ബിഹേവിയറിലൊക്കെ ചേഞ്ചസ് വരും. അതൊക്കെയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഇപ്പം നമ്മൾ മക്കൾസിന് കണ്ടുവരുന്ന ഹെൽത്ത് പ്രോബ്ലംസ് ഏതൊക്കെയാന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഐ പ്രോബ്ലംസ്, ഇയർ പ്രോബ്ലംസ്, ടൂത്ത് പ്രോബ്ലംസ്, സ്കിൻ പ്രോബ്ലംസ്, ഈറ്റിംഗ് പ്രോബ്ലംസ്, സ്ലീപ്പിംഗ് പ്രോബ്ലംസ്, റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ഇൻഡസ്ട്രൈനൽ പ്രോബ്ലംസ്, ഫീവർ, ആക്സിഡൻറ്റ്, ഡിസബിലിറ്റീസ് ആൻഡ് ബിഹേവിയറൽ പ്രോബ്ലംസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് ഓൺ ഹെൽത്ത്. ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഒരു നാല് കാര്യങ്ങൾ നമ്മൾ എന്താ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നാല് കാര്യങ്ങൾ ഏതാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ എക്സ്പോഷ്യർ, സെക്കൻഡ് വൺ സ്ട്രെസ്, തേർഡ് വൺ പോവർട്ടി, ഫോർത്ത് വൺ ഹോംലെസ്നെസ്. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എക്സ്പോഷ്യർ. എക്സ്പോഷ്യർ എന്ന് പറഞ്ഞാൽ ഒരു സമ്പർക്കം അല്ലേ. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നെങ്കിൽ, ഒരു ബിഗ് ഫാമിലിയിലുള്ള കുട്ടിക്ക് രോഗങ്ങൾ, ഡിസീസ് കൂടുതലായിരിക്കും. ആരെക്കാളും അപേക്ഷിച്ച്, ഒരു ന്യൂക്ലിയർ ഫാമിലിയിലുള്ള ഒരു കുട്ടിയെ അപേക്ഷിച്ച് എന്താണ് ബിഗ് ഫാമിലിയിലുള്ള കുട്ടിക്ക് എന്തായിരിക്കും, ഡിസീസ് കൂടുതലായിരിക്കും. കാരണം ആ ബിഗ് ഫാമിലിയിൽ എന്താണ് സമ്പർക്കം കൂടുതലാണ്. ആ സമ്പർക്കം കൂടുതലുള്ളത് കൊണ്ട് കുട്ടിക്ക് എന്താണ് ഡിസീസിനും ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഡേ കെയർ സെൻറ്ററിലൊക്കെ ഉള്ള കുട്ടികൾക്ക് എന്താണ് ഡിസീസ് കൂടുതലാണ്. കാരണം നമ്മൾ ഹോമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കുട്ടികളെക്കാൾ ഈ ഡേ കെയർ സെൻറ്ററിലുള്ള കുട്ടികൾക്ക് എന്താണ് ഡിസീസ് കൂടുതലായിട്ട് വരും. നെക്സ്റ്റ് സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വെച്ചാൽ കുട്ടിയുടെ മാത്രം സ്ട്രെസ് അല്ല, ഇപ്പോൾ ഈ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ സറൗണ്ടിങ്സിലുള്ള എല്ലാവരുടെയും സ്ട്രെസ്, ആ ഒരു കുട്ടിയായിട്ട് അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഒരു സ്ട്രെസ്സൊക്കെ കുട്ടിക്ക് എന്താണ് അതൊരു കുട്ടിക്ക് ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇപ്പോൾ പാരൻസ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പാരൻസ് ഡൈവേഴ്സ്ഡ് ആണെങ്കിൽ ഇവർക്ക് കുട്ടിയെ കറക്റ്റായിട്ട് കെയർ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എന്താണ് ഹെൽത്തിനെ ബാധിക്കും. ഇനി നെക്സ്റ്റ് പോവർട്ടി, ദാരിദ്ര്യം. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ പോവർട്ടി. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു നീഡ്സാണ് ഫുഡ്. ഇപ്പോൾ ഈ പോവർട്ടിയുള്ള ആളുകളൊക്കെ എന്താണ് ഫുഡ് കറക്റ്റ് കിട്ടാതിരുന്നാലും, ഇപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല, ഇപ്പോൾ ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയത്ത് തന്നെ മാതാവിന് കറക്റ്റ് ഫുഡ്, ആ കുട്ടിക്ക് ആവശ്യമുള്ള വിറ്റാമിൻസൊക്കെ ഉള്ള അടങ്ങിയ ഫുഡ് മാതാവ് കഴിക്കാതിരുന്നാൽ ആ കുട്ടിക്ക് കറക്റ്റായിട്ടുള്ള വളർച്ച കിട്ടുമോ? അതിന്
ധാരാളം അയഡിൻസിൻ്റെയും ഒക്കെ എന്തുണ്ടാവും, കുറവ് കാരണം കുറവുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ജനിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിക്ക് കറക്റ്റ് അതിന് കിട്ടേണ്ട സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ ഹെൽത്തിനെ ബാധിക്കും. ലാസ്റ്റ് വൺ ഹോംലെസ്നെസ്, വീടില്ലാത്ത അവസ്ഥ അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരേ സമപ്രായക്കാരായിട്ടുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പൊതുവേ നമ്മൾ കാണുന്നത് എന്താ, ഇപ്പോൾ ഈ ഒരു അഞ്ച് ഒരു മൂന്ന് നാല് നാലഞ്ച് വയസ്സുള്ള കുട്ടികൾ എന്താണ് നമ്മളോട് പറയും, നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ടല്ലോ, ആ നിനക്കുണ്ടല്ലോ എനിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ നിനക്കുണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ആ ഒരു താരതമ്യം, അവർക്ക് ഇല്ല എന്നുള്ളത് പറയുന്ന ആ സമയത്ത് അവർക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഹോംലെസ്നെസ്. നിനക്ക് എനിക്ക് വീടുണ്ട്, നിനക്ക് വീടില്ലല്ലോ. അപ്പോൾ അവർക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അതുപോലെ ഇല്ലായ്മയെ കുറിച്ച് ഓർക്കുന്ന ആ ഒരു സ്ട്രെസ്, ഇതൊക്കെ എന്താണ് കുട്ടിയുടെ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും. അപ്പോൾ ഇൻഫ്ലുവൻസ് ഓൺ ഹെൽത്തിൽ നമ്മൾ മെയിൻലി മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് എക്സ്പോഷ്യർ, സ്ട്രെസ്, പോവർട്ടി, ഹോംലെസ്നെസ്. ലാസ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് എയ്ഡ്. എന്താണ് ഫസ്റ്റ് എയ്ഡ് അല്ലേ? നമ്മൾ എപ്പോഴും പറയും നമ്മുടെ ഹോമിലായാലും സ്കൂളിലായാലും എന്താവണം, ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് മസ്റ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം എന്ന് പറയും അല്ലേ. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ബ്ലീഡിങ്. അല്ലേ, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി എപ്പോഴും ഓടിച്ചാടി നടക്കുന്ന ഒരു പ്രകൃതമാണ്. അപ്പോൾ പെട്ടെന്ന് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്ലീഡിങ് വരും. ചില അധികവും നമ്മൾ കണ്ടിട്ടുള്ളത് കുട്ടിയുടെ നോസിൽ നിന്ന് ബ്ലീഡിങ് വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വെറ്റ് ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടിയുടെ നോസിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബ്ലഡ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്തുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഇനിയിപ്പോൾ നോസിൽ നിന്നല്ല, വേറെ ഏതെങ്കിലും പോർഷൻസിൽ നിന്നാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഡെറ്റോൾ മുക്കിയ കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ അവർക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൺസൾട്ട് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രിക് ഷോക്ക്. ഇപ്പോൾ മക്കൾസ് ആയാലും നമ്മുടെ ഹോം വീട്ടിലുള്ള ഈ ഇലക്ട്രിക് പ്ലഗിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ ഫിംഗർ കൊണ്ടുപോയിട്ട് ഇടാനുള്ളൊരു ടെൻഡൻസി ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ അവർക്ക് ഷോക്ക് അടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ ഫസ്റ്റ് നമ്മൾ ആ കുട്ടിയെ ടച്ച് ചെയ്യാൻ പോകരുത്. നമ്മൾ വേഗം പോയിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. അതിനുശേഷം വേറെ കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഹോട്ട് വാട്ടർ കുടിക്കാൻ കൊടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. നെക്സ്റ്റ് ഫ്രാക്ചർ ആൻഡ് സ്പ്രെയിൻ. അല്ലേ, എപ്പോഴും മക്കൾസ് ഓടിച്ചാടി കളിക്കുന്ന സമയത്ത് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ മക്കൾസിന് എന്താണ് ഇതെന്താ പറ്റിയതെന്നൊന്നും പറയാനറിയില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് എന്തെങ്കിലും വീക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. നെക്സ്റ്റ് ബേൺസ്. ഇപ്പോൾ നമ്മൾ വീട്ടിലായിരിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് അവർക്കുള്ളത്. ഇപ്പം മാതാവായാലും മാതാവ് കിച്ചണിൽ എന്ത് ചെയ്യും, മദർ കിച്ചണിൽ ജോലി എടുക്കുന്ന സമയത്ത് ഈ കുട്ടി അതിൻ്റെ മദറിൻ്റെ ബാക്കിൽ നടന്ന് നടന്ന് കളിക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവർക്ക് ബേണിങ് ഏൽക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ ബേൺസ് ഏറ്റാൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ നല്ല ഹണി തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ബേണോൾ പോലുള്ള തീപ്പൊള്ളലിന് ഉപയോഗിക്കുന്ന മരുന്ന് നമ്മൾ എന്ത് ചെയ്യും, ഓയിൻമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏതൊരു മക്കളായാലും നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടി നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ മക്കളിൽ നമ്മളെന്ത് കുറച്ച് സേഫ്റ്റി ഹാബിറ്റ്സ് നമ്മളെ ശീലിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ റോഡിലേക്ക് ഇറങ്ങി കളിക്കരുത്, അങ്ങനെയൊക്കെ അവർ റോഡിലേക്ക് ഇറങ്ങി കളിച്ചാലുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകരുത്, ഇലക്ട്രിക് പ്ലഗുമല്ലോ വയറിലോ ഒന്നും പോയി കളിക്കരുത്, ഇങ്ങനത്തെ ഓരോരോ സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ മക്കൾസിനെ കൊണ്ട് പറഞ്ഞ് അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ശീലിപ്പിക്കുക. അപ്പോൾ എന്താണ്, അവർക്ക് മാക്സിമം നമ്മൾ അപകടങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, രക്ഷപ്പെടാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. അടുത്ത പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. Thank you.